2022 ഓഡിറ്റഡ് വരുമാനം സെപ്റ്റംബറിലും 2023 റിസൾട്ട് ഡിസംബറിലും ഫയൽ ചെയ്യുമെന്ന് നിക്ഷേപകരോട് എട്ടെക് ബൈജൂസ്. ദീർഘകാല കാലതാമസം നേരിട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ പേരിൽ ബൈജൂസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണെന്ന് ഓഡിറ്റർ ഡിലോയിറ്റ് അറിയിച്ചിരുന്നു. നിരവധി തവണ അറിയിച്ചിട്ടും ബൈജൂസിൽ നിന്ന് സാമ്പത്തിക രേഖകൾ ലഭിക്കാത്തതിനാലാണ് പിന്മാറ്റമെന്ന് ഡിലോയിറ്റ് വ്യക്തമാക്കിയിരുന്നു. ബൈജൂസിന്റെ പുതിയ ഓഡിറ്ററായി ബിഡിഒയെ നിയമിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ബൈജൂസിന്റെ നേതൃത്വം 75 ഓഹരി ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ബോർഡംഗങ്ങളോട് രാജി പുനഃപരിശോധിക്കാൻ ബൈജൂസ് ആവശ്യപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബോർഡിലേക്ക് പുതിയ സ്വതന്ത്ര ഡയറക്ടർമാരെ നിയമിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് കമ്പനി നിക്ഷേപകരോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. വിദേശനാണ്യ നിയമങ്ങളുടെ ലംഘനം ആരോപിച്ച് എട്ടെക് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ആഴ്ചകൾക്ക് ശേഷമാണ് പുതിയ സംഭവ വികാസങ്ങൾ.